ഇപ്പോൾ വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദ് കോഴിക്കോട് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അല്ല, ദേശീയ പദവിയിലാണെങ്കിലും ഈ വനിതാ ലീഗ് എന്ന പ്രസ്ഥാനം ഉണ്ടാക്കുമ്പം ഞങ്ങളും വളരെ യങ് ഏജിലുള്ളവരായിരുന്നു. യുവത്വത്തിൽ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ മുസ്ലിം സ്ത്രീകൾ പൊതുരംഗത്തേക്ക് വരരുത് എന്ന് പരസ്യമായി പ്രതികരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുന്നിലാണ് മുസ്ലിം ലീഗിന് വേണ്ടി വനിതാ ലീഗ് എന്ന പോഷക സംഘടന ഉണ്ടാക്കി വളർത്തി വലുതാക്കി ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ എന്തുണ്ടെങ്കിലും ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്നും പാർട്ടിക്ക് എന്താണ് പരാതി കൊടുത്തതെന്നും പാർട്ടിയുടെ അന്വേഷണം എങ്ങനെയായിരുന്നെന്നും അതിൽ പോലും വനിതാ ലീഗ് ഇല്ലല്ലോ. അപ്പം നമുക്ക് എങ്ങനെ ഉത്തരം പറയാൻ പറ്റും? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവെന്ന് മാത്രമല്ല, ഒരു സ്ത്രീക്കെതിരെയും ഒരു പുരുഷനും ലൈംഗികമായ ചുവയുള്ള രീതിയിലോ അധിക്ഷേപിച്ചുകൊണ്ടോ സ്ത്രീയെ ഇകഴ്ത്തിക്കൊണ്ടോ ഒന്നും സംസാരിക്കാൻ പാടില്ലല്ലോ. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം അജണ്ടയിലുള്ളതല്ല. പിന്നെ നമുക്കറിയാം ഇപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ 1996 അവർ അധികാരത്തിൽ വരുമ്പോൾ സുശീല ഗോപാലൻ മുഖ്യമന്ത്രി ആവേണ്ട ഒരു സമയമായിരുന്നു. പക്ഷേ ആ സുശീല ഗോപാലനെ വെട്ടിയിട്ടായിരുന്നു മത്സരരംഗത്ത് പോലും ഇല്ലാത്ത നായനാറെ കൊണ്ടുവന്നിട്ട് ഇരുത്തിയത്. അപ്പം വലിയ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നവ പാർട്ടിക്കകത്ത് പോലും ഒരുപാട് പിന്നെ പുരുഷാധിപത്യം തന്നെ പറയുന്നില്ല ഞാൻ, പുരുഷ മേധാവിത്വത്തിലുമാണ് പൊതുസമൂഹം തന്നെ നടക്കുന്നത്. ഇപ്പം നമുക്കറിയാം ശൈലജ ടീച്ചറെ വെട്ടിയത്, പക്ഷേ അതൊന്നും അവർ പാർട്ടി ഫോറത്തിലല്ലേ. നമുക്ക് പാർട്ടി ഫോറത്തിൽ പറയാം വനിതാ ലീഗിൻ്റെ അഭിപ്രായങ്ങളും. ഞാൻ തെഹ്ലിയുടെ ഞാൻ എൻ്റെ മീഡിയ സുഹൃത്തുക്കളോട് പറയുന്നത്, നാം ഓരോരുത്തരും നമ്മൾ ഓരോ വ്യക്തികളും ജീവിതത്തിൽ ഹോണസ്റ്റായി സത്യസന്ധമായി ഞങ്ങൾ ഇടപെടുന്ന മേഖലകളിൽ സ്വാർത്ഥ ലാഭത്തിനോ മറ്റുള്ളവരുടെ കളിപ്പാവകളോ ആകാണ്ടുള്ള ഒരു പൊതുപ്രവർത്തനം നടത്തിയ ഒരു പാരമ്പര്യമാണ് ഈ നൂർബിന റഷീദ് എന്നൊരു വ്യക്തിക്കുള്ളത്. കാരണം എനിക്ക് ആരുടെ മുമ്പിൽ ഒന്നും പറയാൻ ഒരു മടിയില്ല. രാഷ്ട്രീയം എന്നത് മുഴുവൻ സേവനമാണ്. നിങ്ങൾക്കും ഈ കാലഘട്ടത്തിലെ കേരള ജനതയ്ക്കും അറിയാം മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് വനിതാ ലീഗിനെ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത്. ഞാൻ തെഹ്ലിയുടെ പത്രസമ്മേളനം ഫുൾ ടൈം ടി വിയിലുണ്ട് കണ്ടതാണ്. അവിടെ ഒന്നും ഇത് ഉന്നയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഫുൾ കണ്ടതാണ്, ഞാൻ ഇരുന്ന് കണ്ടു. അല്ല, എനിക്ക് പാർട്ടിയാണല്ലോ വലുത്. പാർട്ടി എന്താ തീരുമാനമെടുക്കട്ടെ, പാർട്ടി ബോഡി. ഇപ്പം നിങ്ങളൊക്കെ തന്നെ മീഡിയാസൊക്കെ കാണുന്നുണ്ട്, പാർട്ടിയിലോ ഞങ്ങളില്ലല്ലോ. അപ്പം ഞങ്ങൾ കാണാത്തൊരു പരാതിയെക്കുറിച്ച് ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? തീർച്ചയായും ഒരു ചർച്ചയും നടത്തിയിട്ടില്ലല്ലോ. പിന്നെ ഒരു സ്ത്രീക്ക് അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നെക്സ്റ്റ് മൊമെന്റ് അത് നമ്മൾ പ്രതികരിച്ചിരിക്കണം. നമ്മൾ കൂടിയാലോചിച്ച് അതിനെന്താ വേണ്ടത്, എങ്ങനെയാ പോണ്ടത് എന്നല്ല. ഇപ്പൊ ഞാൻ ഈ ആ FIR ഇട്ട് കഴിഞ്ഞു. നിയമത്തിന്റെ മുന്നിൽ അന്വേഷണം നടത്തുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല. ഒരു ക്രിമിനൽ അഭിഭാഷകൻ എന്ന രീതിയിൽ നമുക്കറിയാം പലപ്പോഴും കേസുകൾക്ക് എന്താ സംഭവിക്കുന്നതെന്നും ആ ഡിലേ വന്നാൽ എന്താണെന്നും ഒക്കെ ഉള്ളതെല്ലാം അറിയുന്നതാണ്. അപ്പം എന്ത് പിന്നെ ഈ പരാതി പാർട്ടിക്ക് കൊടുക്കാൻ തന്നെ എന്തിനാണോ ഇത്ര വൈകിയത്? ഞാൻ ചോദിച്ച ആദ്യത്തെ ചോദ്യം തന്നെയാണ് ഇത്. ഒരു കുടുംബത്തിലുണ്ടാകുമ്പം ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് മുതിർന്ന വനിതകളോടെങ്കിലും പങ്കുവെക്കേണ്ടതായിരുന്നു. അവർക്ക് എന്തെങ്കിലും രീതിയിൽ, ഞങ്ങളൊക്കെ ഒരു 10 എത്ര വർഷമായി 1990s ഈ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു പോഷക സംഘടന ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവന്നത്. ഞങ്ങളും ഒരുപാട് എന്നുവെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു മാറ്റങ്ങളും നമുക്ക് എവിടെയും നടത്താൻ പറ്റില്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻ ദ റേസ് ആണ്. നമുക്കറിയാം, ഞാൻ അതാ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് ഓരോ പാർട്ടിക്കും ആ പാർട്ടിയുടേതായ ആശയങ്ങളുണ്ട്, നടപടിക്രമങ്ങളുണ്ട്, അതിൻ്റെ പോളിസിക്കനുസരിച്ച് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്നവരാണ്. ഞങ്ങളൊക്കെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വനിതാ ലീഗ് ഉണ്ടാക്കിക്കൊണ്ടാകുന്നതും. പക്ഷെ നിങ്ങളൊക്കെ തന്നെ അറിയാലോ, അതിലൂടെ സ്ത്രീകളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന് പോഷക സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. അല്ല, നമ്മൾ ഒരു വാക്കിൽ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമല്ല. ഒന്നും ഒന്നും എന്ന് ചോദിച്ചാൽ രണ്ട് എന്ന് പറയാം.
2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് പറയും എന്നൊക്കെ പറയണം. അല്ല, ഒന്നാമത് ഞാൻ പറയുന്നത്, വനിതാ കമ്മീഷൻ ഭയങ്കരമായിട്ട് ഒരു പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായി വർക്ക് ചെയ്യുന്നു എന്ന് അവരൊക്കെ തന്നെയാണ് പാലത്തായി കേസിലും വാളയാർ കേസിലും എല്ലാ വണ്ടിപ്പെരിയാർ കേസിലൊക്കെ നമ്മുടെ പെൺകുട്ടികളാണ് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ലീഗിൻ്റെ ഫോറത്തു നിന്ന് നീതി ലഭിച്ചില്ല എന്ന് എനിക്കറിയുന്നില്ല. കാരണം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ പരാതി കിട്ടിയപ്പോൾ ലീഗ് ഒരു ഉപസമിതിയെ വെച്ചു. ആ ഉപസമിതി ഇരു കൂട്ടരുമായി പരാതിക്കാരും അതിലെ ആരോപണ വിധേയരായവരെയും ഇരുത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെയും ഒരു ക്വസ്റ്റ്യൻ ഉദിക്കുന്നത്, ഗ്രീവിയസ് ഹേർട്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ പ്രതികരിക്കണം. അത് ഒന്നുമില്ലെങ്കിൽ വനിതാ ലീഗിനോടെങ്കിലും അവർക്ക് വന്ന് പറയാമായിരുന്നു. പിന്നെ അതുമല്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു യോഗത്തിൽ വെച്ചാണ് നടന്നതെന്നാണ് പറയുന്നത്. ആ യോഗത്തിൽ എത്ര പുരുഷന്മാർ ആൺകുട്ടികളുണ്ട്? ഇപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പൊളിറ്റിക്സിൻ്റെ ഉള്ളിൽ പൊളിറ്റിസൈസ് ചെയ്യുന്ന കാലഘട്ടമാണ്. അതിലുള്ള ഒരു വിഭാഗതയെ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മളിൽ ആരിൽ നിന്നും, ഒരു രാഷ്ട്രീയ പ്രവർത്തനം നിന്നും വരാൻ പാടില്ല. നമുക്ക് വേണ്ടത്, ഇപ്പോൾ എല്ലാവർക്കും അറിയാം ലീഗ് വീണ് കിടക്കുകയാണ്. വീണ് കിടക്കുമ്പോൾ മേലെ കയറിപ്പായാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിനെ കൈപിടിച്ച് ഉയർത്തിയാ വേണ്ടത്. പൊതുജന മധ്യത്തിൽ ലീഗിൻ്റെ സംഭാവനകൾ ചിലപ്പം പുതുതലമുറക്ക് അറിയുന്നുണ്ടാവില്ല. ലീഗ് എടുത്ത ആ എന്താ പറയണ്ടേ, ഒരു പാത വെട്ടിത്തെളിക്കുമ്പോൾ ആ പാത വെട്ടിത്തെളിച്ചവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അതിലൂടെ സുഗമമായി സഞ്ചരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒരിക്കലും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ പഠന കുറവുണ്ടോ എന്ന് പോലും വരുന്ന തലമുറക്ക് സംശയം തോന്നുന്നു. പഠന ക്ലാസ്സുകളൊക്കെ വേണം. ഇപ്പോൾ അല്ല ബി ജെ പിയുടെ നയമാണോ ലീഗിനെ? അല്ല. സി പി എമ്മിൻ്റെ നയമാണോ? അല്ല. പക്ഷെ ലീഗിനെ നെഞ്ചിലേറ്റി, ലീഗിനെ എന്താ പറയണ്ടത്, ജീവനതുല്യം സ്നേഹിക്കുന്ന ഒരുപാട് ജനവിഭാഗങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുമുണ്ട്. ഇവിടെ വ്യക്തികളല്ല പ്രധാനം, ഇവിടെ സംഘടനയാണ് പ്രധാനം. വനിതാ ലീഗ് നേതാവ് നൂർബിന റഷീദ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഹരിത നേതാക്കളുടെ പരാതി തെറ്റാണോ ശരിയാണോ എന്ന ചോദ്യത്തിന് കണക്കാണ് നൂർബിന റഷീദിന്റെ മറുപടി.